നമസ്കാരം, ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയതിന് പിന്നാലെ വളരെ വലിയ രീതിയിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനമാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയെങ്കിലും മൗനം തുടരുകയാണ് കമ്മീഷൻ ഇപ്പോഴും. എന്നാൽ മറ്റു സ്ഥാനാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കാൻ കമ്മീഷൻ മടിക്കുന്നുമില്ല. ഇതിൽ നിന്ന് തന്നെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉയർന്നു വരുന്നുമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി ഏജന്റ് ആണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് കൂടുതലും ഉയർന്നു വരുന്നത്. അതിന് പല കാരണങ്ങളും ഉണ്ടാകാനും. എന്നാൽ ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടെ കൈയാളാണ് എന്ന് തെളിയിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ കേന്ദ്രമന്ത്രിയും നാഗ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ നിതിൻ ഗഡ്കരിയെ സ്വാഗതം ചെയ്യാൻ കുട്ടികളെ ഉപയോഗിച്ച സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴിതാ പരാതി നൽകിയത് നിതിൻ ഗഡ്കരിക്കെതിരെയാണെങ്കിലും നടപടിയെടുത്തിരിക്കുന്നത് സ്കൂൾ മാനേജ്മെന്റിനെതിരെയാണ്. എൻ എസ് വി എം ഫുൽവാരി സ്കൂളിന്റെ ഡയറക്ടർക്കെതിരെ നടപടിയെടുക്കാനാണ് നിർദ്ദേശം. വിദ്യാഭ്യാസ ഓഫീസർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിതിൻ ഗഡ്കരി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് കാണിച്ച് കോൺഗ്രസ് നൽകിയ പരാതിയിലാണ് നടപടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏപ്രിൽ 3 കോൺഗ്രസ് വക്താവ് അതുൽ ലോധയാണ് നിതിൻ ഗഡ്കരിക്കെതിരെ പരാതി നൽകിയത്. എൻ എസ് വി എം ഫുൽവാരി സ്കൂളിലെ വിദ്യാർത്ഥികളെ നിതിൻ ഗഡ്കരിയുടെ തെരഞ്ഞെടുപ്പ് റാലിക്ക് കൊണ്ടുവന്നുവെന്നാണ് കോൺഗ്രസ് പരാതിയിൽ പറയുന്നത്. ഏപ്രിൽ 1 വൈശാലി നഗറിൽ നടന്ന റാലിയിലേക്കാണ് കുട്ടികളെ എത്തിച്ചത്. ഇത് തെളിയിക്കുന്നതിനായി ഫോട്ടോകളും വീഡിയോകളും കോൺഗ്രസ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നിതിൻ ഗഡ്കരിക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. പരാതി പരിഗണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്കൂൾ പ്രിൻസിപ്പലിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടു. തുടർന്ന് സംഭവത്തിൽ സ്കൂൾ ഡയറക്ടർ മുരളീധരൻ പവൻകാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ ഓഫീസർക്ക് നിർദ്ദേശവും നൽകി. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് തങ്ങൾ പരാതി നൽകിയത് ഗഡ്കരിക്കെതിരെയാണെന്നും വ്യക്തമാക്കി. സ്കൂൾ അധികൃതർക്കെതിരെ നടപടിയെടുത്ത കമ്മീഷൻ ഗഡ്കരിക്കെതിരെ മൗനം പാലിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. എന്തായാലും ബി ജെ പിയുടെ ഏജന്റ് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം നിരവധി വിദ്വേഷ പ്രസംഗങ്ങളാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കിടയിൽ നിന്നും എന്തിനേറെ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലൊന്നും ഇന്നുവരെ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നില്ല എന്നത് രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ പോലും അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്യുന്നുവെന്നതിന്റെ ഉദാഹരണങ്ങൾ തന്നെയാണ്.